പതിനെട്ടാം തീയതിക്ക് ശേഷം ഞാനിവിടെ പല സ്ഥലങ്ങളും സന്ദർശിക്കുകയായിരുന്നു. കേരളത്തിൽ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ തന്നെ നമ്മുടെ ഒരു ഏതോ ഒരു അവബോധത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ലിവർപൂളിൽ നിന്ന് കേൾക്കുമ്പോഴും ഇത് നമ്മുടെ പഴയ ലിവർപൂൾ അല്ലേ, പഴയ ലിവർപൂൾ അല്ലേ, മാഞ്ചസ്റ്റർ അല്ലേ, തെംസ് നദി അല്ലേ എന്നൊക്കെയുള്ളത് എൻ്റെ കൊളോണിയൽ ആശയങ്ങൾ പലപ്പോഴും മനസ്സിലിപ്പോഴും ബാക്കി കിടപ്പുണ്ടെങ്കിൽ തന്നെയും കൊളോണിയൽ ഇന്ത്യ തന്നിട്ടുള്ള ഈ അവബോധം, അവയർനെസ് ഓൺ ഹിസ്റ്ററി ഇപ്പോഴിവിടെ വന്നപ്പോഴൊക്കെയും തന്നെ ഉണ്ടാവുകയായിരുന്നു. ഞാൻ ഈ ആമുഖത്തോട് പറയുന്നത് പെട്ടെന്ന് വന്നപ്പോഴും ഞാൻ എൻ്റെ ഒരു ഹോംലാൻഡിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പരിചിതമായ സ്ഥലം ബേക്കർ റോഡ്, ദെൻ ബോണ്ട് റോഡ് എന്നൊക്കെ പറയുമ്പോഴൊക്കെ വായനയിലും ഒക്കെയും തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇന്നലെ മെനയാന്ന് ഞങ്ങൾ ഫ്രോയിഡ് മ്യൂസിയത്തിൽ പോയി. വിയന്നയിൽ ഫ്രോയിഡ് ജനിച്ച സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്, ദ വെൽ നോൺ സൈക്കോളജിസ്റ്റ്, അത്ഭുതകരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ അത് ഇവിടുന്നും മരിച്ച വീട്ടിലെത്തിച്ചേരുക എന്നുള്ളത്, 1937 ഫ്രോയിഡ് ഇവിടെ എത്തുന്നത്. നാസി പട ആസ്ട്രിയ കീഴടക്കിയപ്പോഴും ഒരു നിർബന്ധിതാവസ്ഥയിൽ ഫ്രോയിഡ് ബ്രിട്ടനിലേക്ക് വരികയായിരുന്നു. പിന്നീടുള്ള ഒരു കൊല്ലം താമസിച്ചിട്ടുള്ള സ്ഥലം ഉള്ളത് ഫ്രിഞ്ച്ലി. ഞാനങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഷേക്സ്പിയർ ഗ്ലോബ് തിയേറ്റർ ഇതൊക്കെ ഭാഗ്യം കൊണ്ട് ഒരു എഴുത്തുകാരൻ്റെ മകനായി ജനിച്ചത് കൊണ്ട് ഞാൻ കുട്ടിക്കാലത്ത് തന്നെ കേൾക്കുന്നതാണ് ജെയിംസ് ബോണ്ട്, ഷേക്സ്പിയർ തുടങ്ങിയിട്ടുള്ളതൊക്കെയും തന്നെയുള്ളത്. എന്നെക്കാളും ഭീകരനായ ഒരു വായനക്കാരനായിരുന്നു എൻ്റെ ഉപ്പ എന്നുള്ളത് കൊണ്ട് ഈ പുസ്തകങ്ങളൊക്കെയും തന്നെയും ബ്രിട്ടനോട് എപ്പോഴോ ഒരടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാനിവിടെ വന്നത് ഇപ്പോഴും എൻ്റെ ഈ വ്യക്തിപരമായ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ല, രക്ഷാകർതൃത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണവും അതിനുശേഷമുള്ള ചർച്ചയും സംഘടിപ്പിക്കാനാണ്. ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് ഒരു അവസാന വാക്കാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ഞാൻ ഐ എം എ ടീച്ചർ, സ്റ്റിൽ ടീച്ചർ, ടീച്ചിങ് ഫോർ ദ ലാസ്റ്റ് 100 മറ്റുമായി എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇറ്റ് ഈസ് മൈ 38th ഇയർ ഓഫ് ടീച്ചിങ്. ഈവൺ അതിനേക്കാളും മുന്നേ NSS-ലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികൾ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 4 decade ആയിട്ടുള്ളൊരു ടീച്ചറാണ്. എന്നെ കണ്ടാൽ തോന്നുകയില്ല എങ്കിലും ഐ ലവ് ടീച്ചിങ്, ടീച്ചിങ് ഈസ് മൈ പാഷൻ. ആ ടീച്ചിങ്ങാണ് എന്നെ എൻ്റെ വിവിധ മേഖലകളിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ളത്. ഞങ്ങൾ ടീച്ചിങ്ങിലാണ് ഞാൻ ബഷീർ സാറുമായിട്ട് പരിചയപ്പെടുന്നത്. ഒരുപാട് ആളുകൾ എങ്ങനെയുള്ളത് ഒരു പരിധിവരെ ബഷീർ എന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ശ്രമം കൂടെ നടത്തിയിട്ടുള്ളതാണ്. ഞങ്ങൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ടാണ് പരിചയപ്പെടുന്നത്. REC-യിലെ അധ്യാപകനായിരുന്നു അന്ന് ബഷീർ. ലുലു എൻ്റെ ഭാര്യയുടെ സുഹൃത്തു കൂടിയായിരുന്നു. ഞങ്ങൾ ഒരേ സമയത്താണ് വിവാഹിതരായത്. ആദ്യത്തെ മകൾ ഒരേ വർഷമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിറന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് സമാനതകൾ അന്നുണ്ടായിരുന്നു. രണ്ടുപേരും പച്ചക്കറിയാണ് കഴിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് അധ്യാപകൻ എന്നുള്ള നിലക്കുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പിന്നീട് കൗൺസിലിങ്ങിലെത്തുന്നത്. റോക്സി സൂചിപ്പിച്ചതുപോലെ 13 മദ്യത്തിനും മയക്കുമരുന്നിനും കീഴ്പ്പെട്ടവർക്കുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തിൻ്റെ ഓണററി ഡയറക്ടറായി ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാകും. നാട്ടിൽ ഈ ഓണററി വർക്ക് എന്ന് പറഞ്ഞൊന്നും ഇല്ലാത്തതാണുള്ളത്. ഇന്ന് ഞങ്ങൾ ഷെയർവുഡ് ഫോറസ്റ്റ് പോയപ്പോൾ അവിടെ ഓണററി വർക്ക് നടത്തുന്ന 72 വയസ്സായ ഒരു സ്ത്രീയെ കണ്ടു, 70 വയസ്സായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടു. വോളണ്ടറിയറിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നതുള്ളത് ഞാൻ ആ ചികിത്സാ കേന്ദ്രത്തിൽ ചെന്നപ്പോഴാണ്
കൗൺസലിംഗ് പഠിക്കാനും നിർബന്ധിതനായി തീർന്നിട്ടുള്ളത്. ഈയൊരു ആമുഖത്തോടുകൂടിയാണ് ഞാൻ പാരന്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. കേരളത്തിലുള്ള പല സ്കൂളുകളിലും പോയിട്ടുണ്ടെങ്കിൽ രക്ഷകർത്താക്കളിൽ പലരുടെയും ചോദ്യമാണ്, എന്തിനാണ് ഈ പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മളിപ്പോഴും പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത്, whether this is to be studied or trained in this area എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉയരുന്നതുള്ളത്. എൻ്റെ ഗ്രാൻഡ് മദറോട് ഒരിക്കലും പറഞ്ഞപ്പോഴേ പറഞ്ഞു, നമ്മളിതൊക്കെ പഠിച്ചിട്ടാണോ നമ്മളൊക്കെ ഇങ്ങനെ പോറ്റി വളർത്തിയത് എന്നുള്ളത് ചോദിച്ചുള്ളതല്ല. പലപ്പോഴും ഞാൻ മതസംഘടനകളുമായിട്ട് നല്ല അടുപ്പം വെച്ച് പുലർത്തുന്ന ഒരാളായതുകൊണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന ഒരു ചോദ്യമാണുള്ളത്, ഇഫ് ദർ ഇസ് റിലീജിയൻ വൈ ഷുഡ് ബി ബോദർ അബൌട്ട് പാരന്റ്, ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ച് എന്തിനാണ് എന്നുള്ളതുള്ളത്. ചിലപ്പോഴും മത നേതാക്കളുടെ കുട്ടികളെ വളർത്തുന്നതിനുള്ള പ്രശ്നങ്ങൾ അവരെന്നെ വന്ന് അഭിമുഖീകരിക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചില ആവശ്യങ്ങളുണ്ട് എന്നുള്ള ബോധ്യം നല്ലപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് എന്താ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ മലയാളിയായിരിക്കുന്ന പിതാവ് അല്ലെങ്കിൽ മാതാവ് പറയാം, മക്കളൊരു വഴിക്കാക്കണം എന്നുള്ളതാണ്. ഇവിടെ ബ്രിട്ടനിൽ ജീവിക്കുകയും താമസിക്കുകയും ഇവിടുത്തെ അന്തരീക്ഷത്തോടുകൂടി വളരുകയും ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊള്ളണമെന്നില്ല. ഗൾഫിൽ ജോലി എടുക്കുന്ന ആളും സാധാരണ രീതിയിൽ പറയാറുള്ളത് മക്കളൊരു വഴിക്കാക്കണം എന്നുള്ളതാണ്. കൗൺസിലിങ്ങിനെത്തുന്ന കേസിൽ മനസ്സിലാക്കുന്ന അവസാനം ഒരു വൈക്കായത് രക്ഷകർത്താക്കളാണ് എന്നുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളാണ് രക്ഷകർത്തൃത്വത്തിൽ ഇവിടെയും, ഐ മീൻ ഡയസ്പോറയുടെ കേരളത്തിന് പുറത്ത് ജോലിയെടുക്കുന്ന ആളുകളുടെ ഇടയിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള ഒരാളാണ്, യാത്രയിലും ചർച്ചകളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ളത്. രക്ഷകർത്താക്കൾ വളരെ ആശങ്കാകുലരാണ്. ഇതെല്ലാവരും ഭീതിപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, കാലം മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണുള്ളത്. എൻ്റെ വല്യമ്മ ജീവിച്ച് വളർന്ന സമൂഹമല്ല ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്നതുള്ളത്. എൻ്റെ മകന് കല്യാണം വേണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നതുള്ളത്. ഈ ഒരു ചോദ്യം പോലും കേൾക്കാൻ ഒരു രക്ഷകർത്താവ് തയ്യാറാകുമായിരുന്നില്ല ഒരു കാൽനൂറ്റാണ്ട് മുമ്പ്. കല്യാണം തീരുമാനിക്കുന്നു, അങ്ങ് നടപ്പിൽ വരുത്തുന്നു എന്നുള്ളതാണുള്ളത്. ഇവിടെ നിങ്ങൾ എന്നെക്കാളേറെ പ്രയാസം അനുഭവിക്കാനിടയുള്ള ഒരു ഏരിയയാണ്, ആരെ തിരഞ്ഞെടുക്കുന്നു, ആരുടെ വിവാഹം, ആരുമായി വിവാഹം നടത്തുന്നു എന്ന് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലുള്ളത്. ഇത് കാലത്തിൻ്റെ ഒരു മാറ്റമാണുള്ളത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് നിൽക്കുന്ന ഒന്ന് പാരന്റിങ് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണുള്ളത്. കാലം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ മാറ്റങ്ങൾ അഭിമുഖീകരിക്കുവാൻ രക്ഷകർത്താക്കളും തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ രക്ഷകർത്താവും തൻ്റെ മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ മുൻവിധികൾ ഗെറ്റ് എവേ ഓൺ ഫ്രം ദ ബയസസ് ആൻഡ് ദെൻ അപ്രോച്ച് ടു ദ ചൈൽഡ് എന്നുള്ള ഒരു കാലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ളത്. നമ്മൾ വളർന്ന പോലെയല്ല എന്നുള്ളത്, നമ്മൾ പല മുൻവിധികൾക്കും കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കും നമ്മൾ കുട്ടികളെ മേലെ അടിച്ചേൽപ്പിക്കുക. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ലോകത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്നുള്ളതാണ് പലപ്പോഴും രക്ഷകർത്താക്കൾ, പ്രത്യേകിച്ച് മാതാക്കളായിട്ടുള്ള ആളുകൾ ഇത് നിർബന്ധിക്കുക എന്നുള്ളത്. ഇന്നത്തെ കുട്ടികൾ, പ്രത്യേകിച്ച് ഇവിടെ വളരുന്ന കുട്ടികൾ ഇത് സ്വീകരിക്കണമെന്നില്ല. നമ്മുടെ അഭിരുചികളല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഭിരുചികൾ. ഖലീൽ ജിബ്രാൻ പ്രോഫറ്റിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് വന്നവരാണ് ഈ കുട്ടികൾ, പക്ഷെ നിങ്ങളുടേതല്ല, നിങ്ങളുടെ ചിന്തയല്ല, നിങ്ങളുടെ രോഗമല്ല, നിങ്ങളുടെ സ്വപ്നമല്ല എന്ന് പറയുന്നുണ്ടുള്ളത്. ഇതൊരു ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട്, 1960 ഞാൻ പഠിച്ച സ്കൂളല്ല ഇന്ന് കോഴിക്കോട്ട് തന്നെ നിലകൊള്ളുന്നുണ്ടത്. അത്രമാത്രം വ്യത്യാസപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ബൈഹാർഡാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥിയാകുമായിരുന്നൊരു കാലം എന്ന് പോയി മറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നതുള്ളത്. ടീച്ചിങ്ങും വളരെയധികം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു വളരെ കമ്മ്യൂണിക്കേറ്റർ ആയിരുന്ന ടീച്ചറാണ് ഞാൻ പറയുന്നത് അവസാന വാക്ക് എന്ന് പറയുന്ന തരത്തിലൊക്കെയുള്ള ഒരു ടീച്ചിങ്ങിന് ഇന്ന് ഒരു കാലത്തും നമ്മുടെ
നാട്ടിൻ്റെ ഇനി അതിന് സ്വീകാര്യമാവുകയില്ല. ടീച്ചർ ഇസ് എ ടു വേ കമ്മ്യൂണിക്കേറ്റർ. കംപ്ലീറ്റ് മെത്തഡോളജി പെഡഗോഗിയിൽ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ്. അല്ലാത്തവരും ഉണ്ടാകും, കേരളത്തിലും ഇന്ത്യയിലും ചിലപ്പോൾ ഇവിടെയും ഉണ്ടാകാം. ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത 1960s നടന്ന സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിനടക്കം മാറ്റിമറിച്ചിട്ടുള്ളത് ഒരു വസ്തുതയാണെന്നുള്ളത്. നമ്മുടെ പഴയ ചൂരൽ വീശിക്കൊണ്ടിട്ടുള്ള ഒരു രക്ഷകർത്താവിന് കേരളത്തിൽ ഇനി ഒരു സ്ഥാനമല്ല, ഒരു സ്ഥാനമല്ല ഉള്ളത്. ടീച്ചർ മേ ബി ടീച്ചിങ് വിത്ത് ബ്രെയിൻ, ബട്ട് വെതർ എ ടീച്ചർ ക്യാൻ ടീച്ച് വിത്ത് ദ ഹാർട്ട് എന്നുള്ളൊരു ചോദ്യമുണ്ടുള്ളത്. അത് കേരളം ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ മലയാളികൾ ആവശ്യപ്പെടുന്ന, കുട്ടികൾ ആവശ്യപ്പെടുന്ന ഒന്നാണ് എന്നുള്ളതാണ്. എനിക്ക് എന്നെ ഇത് പഠിപ്പിച്ചത് ഒരു വിദ്യാർത്ഥിനിയാണ് ഉള്ളത്. 1996 എൻ്റെ 16th കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ടീച്ചേഴ്സ് അവാർഡ് EMMMA എന്ന് പറയുന്ന പ്രഗത്ഭനായ ആദ്യത്തെ വൈസ് ചാൻസലറുടെ പേരിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ആദ്യത്തെ പ്രഥമ അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു. കിട്ടിയതല്ല, ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ ലവ് യു, ഡു യു നോ ദ റീസൺ, യു ടീച്ച് വിത്ത് ഹാർട്ട് നോട്ട് വിത്ത് ദ ബ്രെയിൻ എന്നുള്ളത്. ഞാൻ ഒരു പാഠപുസ്തകത്തിൽ ഇത് കണ്ടിട്ടില്ല, ഒരു പെഡഗോഗി പഠിക്കുന്നില്ല, ടീച്ചിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന പുസ്തകത്തിൽ ഇത് കണ്ടിട്ടില്ല. 2009 ഫറൂഖ് കോളേജിൻ്റെ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് ആരാണ് ടീച്ചർ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു അന്വേഷണം നടത്തി. 3000 വിദ്യാർത്ഥികളെ ഫറൂഖ് കോളേജിലുള്ള വിദ്യാർത്ഥികൾ, സമൂഹശാസ്ത്ര വിദ്യാർത്ഥികൾ പോയിട്ട് അഭിമുഖീകരിച്ചു. കേരളത്തിലും മലപ്പുറത്തുമുള്ള ജില്ലകളിലുള്ള കലാലയങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് അഭിമുഖീകരിച്ചത്. And it was told to select the first priority, first trait of the teacher that they love to be within a teacher. അത്ഭുതമാണല്ലോ. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് സ്കോളർ കമ്മ്യൂണിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് 63% of the students have selected friendliness. Friendliness. ഞാൻ പുറത്ത് പഠിച്ചത് കൊണ്ട് എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൗഹാർദ്ദത്തോടു കൂടെയായിട്ട് നിൽക്കുന്ന, സ്നേഹത്തോടു കൂടിയിട്ട് നിൽക്കുന്ന ഒരു ടീച്ചർ എന്നുള്ളത്. ഇൻഫാക്ട് ടീച്ചർ അറിവുള്ള ആളായിരിക്കണം, ഏതെങ്കിലും ഒരു ഏരിയയിലെങ്കിലും പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം, പറയാനുള്ള കഴിവുണ്ടായിരിക്കണം, ആശയവിനിമയത്തിനുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ പുതുതലമുറ ആഗ്രഹിക്കുന്നത് സൗഹാർദ്ദത്തോടു കൂടി സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ആണോ എന്നുള്ളത് അവരുടെ മനസ്സിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് നിർഭാഗ്യവശാൽ കേരളത്തിലുള്ള ഒട്ടുമുക്കാലും അധ്യാപകരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കുള്ളൂ. ഞാൻ ഐ വാസ് ഇൻ ബോസ്റ്റൺ കോളേജ് അണ്ടർ ഫെല്ലോഷിപ്പ്, ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ബോസ്റ്റണിൽ പഠിച്ചിരുന്നുണ്ട്. ആ ടീച്ചേഴ്സ് പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അതുവരെ പഠിച്ചിരിക്കുന്ന ഒരു സിസ്റ്റേ അല്ല ബോസ്റ്റൺ കോളേജിൽ കണ്ടിട്ടുള്ളതുള്ളത്. ആ ടീച്ചർ എന്നെക്കാളും താഴെയാണുള്ളത്. അത് വേണമെങ്കിൽ ഹാഫീസ് പറയുമെന്ന്, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ അന്ന പറയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ദ ക്ലാസ് ഫ്രം ദേർ. അതിൽ നിന്നാണ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ചർച്ചയിലേക്കോ ഒരു വിഷയത്തിലേക്കോ നമ്മുടെ ഏതെങ്കിലും മണമിൻ്റെ കണികയിലേക്കോ കൊണ്ടുപോകുന്നു എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഹാപ്പനിങ് ഹിയർ. ഐ വാസ് ഇൻ സ്വിറ്റ്സർലൻഡ് ഇൻ സ്കൂളെ കോളേ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടോൾസ്റ്റോയിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അതിപ്രശസ്തമായിരിക്കുന്ന സ്കൂളുണ്ട്. രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഇവിടെ കുറച്ച് കാലം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. സ്കൂളെ കോളേജിലുണ്ട്. അത്ഭുതമാണ് അവിടുത്തെ പഠനത്തിൻ്റെ രീതി എന്നുള്ളത്. 2002 ഞാൻ ഇവിടെ ഒരു വർക്ക്ഷോപ്പിന് പോയിട്ടുള്ളത്. വ്യത്യസ്തമായിരിക്കുന്ന ഒരു പാഠ്യ പദ്ധതിയും രീതിയും വെച്ചുകൊണ്ടാണ് ലോകത്ത് പ്രശസ്തമായിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ശ്രദ്ധ മാറുന്നു. 10th പരീക്ഷയ്ക്ക് അത്യാവശ്യത്തിന് മാർക്ക് നേടിയ ആളാണ് ഞാൻ. ഞാൻ ഇപ്പോഴത്തെ 10th പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ ഉറപ്പാണ് എനിക്ക് അവസാനത്തിൽ നിന്ന് പോലും 1-ാം റാങ്ക് കിട്ടും, 0 റാങ്കായിരിക്കും കിട്ടുക എന്നുള്ളത്. അത്രമാത്രം വിഷയങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 81 അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ ലോകത്ത് ഉണ്ടാകാത്ത സിദ്ധാന്തങ്ങൾ ഇന്ന് MA ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. 81 ലോകത്തുണ്ടാകാത്ത സിദ്ധാന്തങ്ങൾ, സമൂഹശാസ്ത്രപരമായിരിക്കുന്ന സിദ്ധാന്തങ്ങൾ. ഇത് രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർ അവരുടെ മുൻവിധികളിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളാണുള്ളത്. ഞങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, ഞങ്ങളുടെ ഉമ്മ പഠിപ്പിച്ചത്, ഞങ്ങളുടെ ഉപ്പ പഠിപ്പിച്ചത് നടക്കൂല. പുതിയ തലമുറയുടെ മുമ്പിൽ, പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ മുമ്പിൽ നിന്ന് തിരിച്ചറിയുന്നതാണ് ഈ മുൻവിധിയിൽ നിന്നുള്ള
മോചനം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് പറയുന്നതുള്ളത്. രണ്ടാമതൊരു ഘടകം പ്രശ്നങ്ങളും സങ്കീർണമായ തരത്തിൽ കൂടുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് അതിപ്രശസ്തമായ മേഖലകളിലേക്ക് വന്ന് ഉയരങ്ങളിൽ എത്താത്തത്? ഞാൻ പ്രത്യേകിച്ച് ഇന്ത്യയുടെ കേരളത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ടാണ് പറയുന്നതുള്ളത്. വി ഹാവ് ഡോക്ടേഴ്സ്, വി ഹാവ് എൻജിനീയേഴ്സ്, വി ഹാവ് ടീച്ചേഴ്സ്, പക്ഷേ അതിപ്രഗത്ഭനായിരിക്കുന്ന ഒരു ഡോക്ടർ, ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ ഒരു എക്കണോമിസ്റ്റ്, ഇത് കൊല്ലത്തിൽ ഒരിക്കൽ ഒരാളെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുമായിരുന്നു. ഞാൻ പരക്കെ ആക്ഷേപത്തോടു കൂടി പറയുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഐ എം ഫോളോയിങ് മൈ സ്റ്റുഡൻസ്. ഞാൻ എൻ്റെ കേരളത്തെ പിന്തുടരുന്ന ഒരാളെ, സമുദായത്തെ വളരെ താല്പര്യത്തോടെ പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലക്ക് കൂടിയാണത് പറയുന്നതല്ലത്. എം ബി ബി എസിൻ്റെ എൻട്രൻസ് ടെസ്റ്റിന് ഒന്നാം റാങ്ക് ലഭിക്കുന്നു. പിന്നീട് അവരെ കുറിച്ച് നമുക്ക് എന്തറിയാം? യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അവരെവിടെ എന്തെങ്കിലും തരത്തിൽ അവരുടെ ഒരു ഒറിജിനൽ കോൺട്രിബ്യൂഷനിലേക്ക് പോകുന്നുണ്ടോ? ബേബി മെമ്മോറിയലിലോ മിംസിലോ അധ്യാപക, ഐ മീൻ ഒരു ഒരു ഡോക്ടറായി തീരുന്നതാണോ? ഒരു ഏത് മേഖലയിലും നമ്മൾക്കുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ എന്തെന്താണെന്ന് അറിയാവോ? പെൺകുട്ടികൾ സാമാന്യം നന്നായിട്ട് പഠിക്കുന്നു, നന്നായിട്ട് പഠിക്കുന്നു, പക്ഷെ അതിൻ്റെ യാതൊരു തരത്തിലുള്ള മെച്ചവും പലരുടെയും ജീവിതത്തിലേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. പലരും തൊഴിൽ രംഗത്ത് പോലും എത്തുന്നില്ല എന്നുള്ളത്. ഒരു കൊച്ചു പ്രദേശത്ത് നിന്ന്, മലപ്പുറത്തു നിന്നുള്ള ഒരു കൊച്ചു പ്രദേശത്ത് നിന്ന് എൻ്റെ ചില വിദ്യാർത്ഥികൾ ഡാറ്റ കളക്ട് ചെയ്ത് കൊണ്ടുവന്നത് 13 ഡെന്റിസ്റ്റുകൾ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വീട്ടിൽ ഭാര്യയായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. And believe me, most of them have gone through the entrance test and got admitted in government institutions. 13 ആളുകളുണ്ട്, പെൺകുട്ടികളുള്ളത്. എൻജിനീയേഴ്സിൻ്റെ നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുള്ള ഭക്ഷണമൊക്കെ രക്ഷപ്പെട്ടതാണ് അവിടെ. എൻജിനീയറിങ്ങിൻ്റെ നിലവാരം അതിഭീകരമായ തരത്തിൽ തരത്താണ് കിടക്കുകയും ചെയ്യുന്നത്. ഇപ്പം ഗ്രാജുവേറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ ക്വാളിറ്റി പിന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ എവിടത്തേക്ക് കൊണ്ടുപോകണം? ഇതാണ് രക്ഷകർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസങ്ങളിലൊന്നായിട്ട് നിൽക്കുന്നതുള്ളത്. നമ്മുടെ മക്കളെ ഒരു സാധാരണ ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ട്, ഒരു സാധാരണ തൊഴിൽ കൊണ്ട്, നോ, അതല്ല കാലം ആവശ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെയാണ് പ്രോബ്ലംസും പ്രശ്നങ്ങളും വളരെ കൂടുതലായിട്ട് വരുന്നുള്ളത്. കൗമാരപ്രായക്കാരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എൻ ഇമ്പോസിബിൾ ടാസ്ക് എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അടുത്തൊക്കെ ചിലർ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം മകളോടൊന്നും സംസാരിക്കാറില്ല. അപ്പം അഭിമാനത്തോടു കൂടിയാണെന്ന് പറയുന്നത് വിചാരിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, മകളോട് സംസാരിച്ച അവസാനം അടിപിടിയാകും, അതുകൊണ്ട് പിന്നെ നല്ലത് അടിപിടിയാകാതിരിക്കാൻ മിണ്ടാതിരിക്കുക എന്നുള്ളതാണുള്ളത്. ഗൾഫിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് കൗമാരപ്രായത്തിൽ ഏറ്റവും പ്രയാസകരമായിരിക്കുന്ന കാര്യമായിട്ട് തീരുന്നു പലർക്കും. ജനറലൈസിങ്, അറ്റ്ലീസ്റ്റ് കുറച്ചാളുകളെയെങ്കിലും, ഗണ്യമായ ഒരു പെർസെൻ്റ് ശരാശരി ഒരു ഒരു ആളുകളെയെങ്കിലും, കൂട്ടം ആളുകളെയെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു സാമൂഹികമായിരിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണുള്ളത്. ഒരു കൊച്ചു പ്രദേശത്ത്, കോഴിക്കോട്ടുള്ള ഒരു കൊച്ചു പ്രദേശത്ത്, കോഴിക്കോട് കടൽ തീരത്തോട് കിടക്കുന്ന സാമാന്യം സമ്പന്നമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ 1.5 വർഷത്തിനിടക്ക് 13 വിവാഹ ബന്ധങ്ങൾ നിശ്ചയിച്ചതിന് ശേഷം ചരിത വിവാഹം നടന്നതാണ് തകർന്നിരിക്കുന്നു എന്നുള്ളത്. കൃത്യമായിട്ടൊരു ഡാറ്റ അവിടുത്തെ യുവസാഹിതി സമാജം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. കല്യാണം നിശ്ചയിക്കുന്നു, എഡ്യൂക്കേറ്റഡ് ആണ് ഒട്ടുമുക്കാലും ആളുകൾ, നിക്കാഹ് ചിലത് നടക്കുന്നു, എന്നിട്ട് കല്യാണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ഈ കാത്തു നിൽക്കുന്ന ഒരു 6 മാസത്തിനിടക്ക്, ചിലപ്പോഴൊക്കെ ഞങ്ങൾ കല്യാണത്തിന് കാത്തു നിൽക്കേണ്ടി വരികയും, നിങ്ങൾ നാട്ടിലെത്തുന്ന ഒരു കാലം, പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർ നാട്ടിലെത്തുന്ന ഒരു കാലത്തിന് വേണ്ടിയിട്ട് കൂടിയായിരിക്കും, ഈ കാലയളവിനിടയിൽ വിവാഹ ബന്ധങ്ങൾ ഇല്ലാതാകുന്നത്, നിക്കാഹിന് ശേഷം ഇല്ലാതാകുന്നത് കൂടി വരുന്നു എന്നുള്ളത്. എവിടെയോ നമ്മുടെ ഒരു രക്ഷകർത്തൃത്വത്തിൻ്റെയും ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്, ഞാൻ ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. ലഹരി പദാർത്ഥങ്ങൾക്കുള്ള വിധേയത്വം സാമാന്യ മുൻകാലത്തേക്കാളേറെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഉള്ളത്. പ്രത്യേകിച്ചും ഈ +2 ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികളെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ
നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വേദന തോന്നിയേക്കാമെങ്കിലും ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തോന്നുകയില്ല. 9th class ൽ പഠിക്കുന്നു.